multimillion <laughs> the നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റ് അതായത് കറണ്ട് ക്യാരിയിങ് കോയിൽസിൻ്റെ കേസിൽ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടെന്നും അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഒരു ട്രക്റ്റാംഗുലർ കോയിൽ കറണ്ട് ക്യാരിയിങ് റെക്റ്റാംഗുലർ കോയിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ആക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് അതുപോലെ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു റെക്റ്റാംഗുലർ കോയിൽ സങ്കല്പിക്കുക ഒരു റെക്റ്റാംഗുലർ കോയിലിനെ നമ്മൾ നെയിം ചെയ്യുകയാണ് എ ബി സി ഡി ഡിത നാല് വശങ്ങൾ എ ബി സി ഡി അതിൽ എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡിൻ്റെയും ലെങ്ത് സ്മാൾ ബി ആണ് ബി സി ആൻഡ് എ ഡി ഈക്വൽ ടു എ സ്മാളേ അതിൻ്റെ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് ഐ ആയിട്ടാണ് എടുക്കുന്നത് ക്യാപിറ്റൽ ഐ ഐ ആംബിയർ കറണ്ട് ഫ്ലോസ് ദി റെക്റ്റാംഗുലർ കോയിൽ എ ബി സി ഡി വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബി ക്യാപിറ്റൽ ബി അപ്പം ഇനി ഈ കോയിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുമ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ വയ്ക്കാൻ പറ്റും ഈ കോയിൽ നമുക്ക് രണ്ട് രീതിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കാൻ പറ്റും അപ്പോൾ അതിനായി നമ്മൾ ചെയ്യുന്നത് ഇതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ വരച്ചേക്കുന്നത് യൂണിഫോം മാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ദ ഫീൽഡ് ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ് പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് ഫീൽഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്ക് നമ്മളൊരു റെക്റ്റാങ്കുലർ കോയിൽ ഇതൊരു റെക്റ്റാങ്കുലർ ലൂപ്പാണ് ഈ ലൂപ്പ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പം നമുക്ക് ലൂപ്പിൻ്റെ പ്ലെയിൻ പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ സർഫസ് ആണ് പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്ലെയിൻ നമുക്ക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെ കീപ്പ് ചെയ്യാം വി ക്യാൻ കീപ്പ് ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ എലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഫസ്റ്റ് വി കൺസിഡർ ദ കേസ് വെൻ ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് എലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഒരു കോയിലിനെ അതായത് കറണ്ട് ക്യാരി ആയിട്ടുള്ള ഒരു റെക്റ്റാംഗുലർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഫീൽഡിന് പാരലായിട്ട് അതായത് പ്ലെയിൻ ഓഫ് ദി കോയിൽ ഈസ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ ഒരു കേസിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതൊരു റെക്റ്റാങ്കുലർ കോയിലാണെന്നുള്ള കാര്യം മറക്കുക ഇത് നാല് കണ്ടക്റ്റേഴ്സാണ് അതായത് എ ബി ബി സി സി ഡി എ ഡി ഇങ്ങനെ നാല് കണ്ടക്ടേഴ്സ് ചേർന്നാണ് ഈ റെക്റ്റാങ്കുലർ ലൂപ്പ് ഉണ്ടായിരിക്കുന്നത് നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നു കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ഉണ്ട് എന്താണ് ആ ഫോഴ്സിൻ്റെ വാല്യൂ ദ ഫോഴ്സ് ഈസ് നെയംഡ് ആസ് ലോറൻസ് ഫോഴ്സ് ദ വാല്യൂ ഓഫ് ദറ്റ് ഫോഴ്സ് ഈസ് വാട്ട് ഈസ് ഇറ്റ് ഐ എൽ ക്രോസ് ബി സോ ഹിയർ ആൾസോ ദർ ആർ ഫോർ കണ്ടക്ടേഴ്സ് എ ബി BC CD and AD these four conductors carry i ampere current so the force on ab what is the force on ab what is the force on bc cd and ad you know the forces on bc and ad in this case is zero because bc is parallel to the magnetic field b means theta equal to 0 hence lorentz force is zero also, ad is anti-parallel to the magnetic field B, so theta equal to 90 degree, and hence force on ad is also zero. Then, what about the force on ab and cd? We know, a, we know that ab contains a current in the upward direction, and that conductor is perpendicular to the magnetic field, that is theta 90. In that case, you know the force is maximum, Lorentz force is maximum that is I L cross B. Here L is B small b, A B equal to small b. So, it is equal to I B B, I small b capital B. Similarly, the force on C D is also equal to I B B.

and their lines of action are different that means they are not collinear then you know equal opposite force when acts on a body so the system has a tendency to rotate the rotating effect of a system is measured using a term torque torque t o r q u e torque the magnitude of the torque is given by one of the forces into perpendicular distance between the forces so, here you know the force on AB and CD is equal to IBB. The perpendicular distance between these two forces are small a, but we know AB small a into small b that is capital A the area of the loop. So, we can write torque equal to IAB, IAB, capital letters, I current. എ ഏരിയ ഓഫ് ദി കോയിൽ ആൻഡ് ബി ദ മാഗ്നറ്റിക് ഫീൽ അപ്പോൾ ഇവിടെ നമുക്കറിയാം അപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു ടോർക്ക് ഇതിനകത്ത് വന്നു നെറ്റ്ഫോസ് ആക്ടിങ് ഓൺ ഡി ലൂപ്പീസ് സീറോ കാരണം ദ ഫോഴ്സസ് ഓൺ എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സോ ദ ഫോഴ്സ് ക്യാൻസൽ ഈച്ച് അതർ ദ നെറ്റ്ഫോസ് ഈസ് സീറോ ബട്ട് ദ സിസ്റ്റം എക്സ്പീരിയൻസ് എ ടോർക്ക് ഗിവൺ ബൈ ഐ എ ബി Here, the term I A, you know, it is the magnetic moment that right? is the magnetic moment of a coil that is equal to I into A. So, the torque can be replaced as torque can also be written as tau equal to mb. Then, what happens if the coil contains more than 1 turn? If there are n turns in the coil, what is the torque acting on it? For one coil, the torque is. I A B. Then for n turns, capital n turns, the torque becomes N I A B. In this case, the magnetic moment M is equal to N I A. Magnetic moment M for one turn is I A, whereas for n turns, capital n turns, it is N I A. So torque is equal to N I A B. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം ഒരു റെക്റ്റാംഗുലർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ അതായത് വിത്ത് ഇറ്റ്സ് പ്ലെയിൻ എലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയും ടോർക്കിനെയും കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു എ ബി സി ഡി എന്ന ഒരു റെക്റ്റാംഗുലർ കോയിൽ അതിൻ്റെ എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും സ്മാൾ ബി ആണ് അതുപോലെ ബി സി ആൻഡ് എ ഡി ഈക്വൽ ടു സ്മാൾ എ അങ്ങനെയുള്ള ഒരു കോയിൽ മാറ്റിക് ഫീൽഡിൽ വയ്ക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ വെച്ചത് വിത്ത് പ്ലെയിൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബിരി ആൻറ്റി പാരൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് തീറ്റ ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി സോ ദ നെറ്റ് ഫോഴ്സ് ഓൺ ഓൺ ആൻഡ് ആർ ബട്ട് ഫോഴ്സസ് എ സൈഡ്സ് ഫോസോൺ and c d are equal and opposite the magnitude of force on uh, a b that is f 1 f 1 equal to i b b i small b capital b and the force on c d is also equal to i b b but these two forces are equal and opposite the force on the side a b is into the plane whereas the force on the side c d is out of the plane so this equal opposite force acting on different points that is whose lines of action are different that means they are not collinear that forces can produce torque the torque is given by n i a b if there are n turns in the coil and for only one coil it is n i a b or it is also equal to tau equal to mb where m is equal to i a or n i ദെ ദ നെക്സ്റ്റ് കേസ് അതായത് നമ്മളീ പറയുന്ന രണ്ടാമത്തെ കേസ് നമ്മളിപ്പോൾ പറഞ്ഞ കേസെന്ന് പറയുന്നത് ഫീൽഡ് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് പ്ലെയിൻ ഓഫ് ദ കോയില് കിടക്കുന്നത് ഇനി അതല്ല അത് ഇൻക്ലൈൻഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും പ്ലെയിൻ ഓഫ് ദ കോയിൽ മേക്സ് ആൻ ആംഗിൾ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് The same coil is the ABCD carrying current I placed in magnetic field B. So, that the plane of the coil is inclined to the magnetic field. If a coil is inclined to the magnetic field, its magnetic moment makes an angle, magnetic moment you know it is a vector quantity. When the current is clockwise, the magnetic moment is into the plane, and when the

പ്ലെയിനിന് ഇന് ആയിരിക്കും ഒന്നുകിൽ ഇൻ ടു ദി പ്ലെയിൻ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി ഡയറക്ഷൻ ഇൻ വിച്ച് കറണ്ട് ഫ്ലോസ് അപ്പോൾ ഇവിടെ നമുക്കറിയേണ്ടുന്ന കാര്യം ഇവിടെ നമ്മൾ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുമ്പോഴത്തേക്ക് ഈ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്ന സംഭവം ഫീൽഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക ലെറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെൻ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ പറഞ്ഞ ആദ്യത്തെ കേസിൽ അതായത് കോയിൽ എലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് എന്നുള്ള കേസിൽ എമ്മിനും ബിക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് കാരണം കോയിലിൻ്റെ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ് അപ്പോൾ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് വരുന്നത് അപ്പോൾ അവിടെ മാഗ്നറ്റിക് മൊമെൻറ്റിനും ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ ആ കേസിൽ എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി ബട്ട് ഹിയർ ദ കോയിൽ ഈസ് ഇൻക്ലൈൻ സോ ദ ആംഗിൾ ഈസ് നോട്ട് നയൻറ്റി ഡിഗ്രി ഇറ്റ് മേക്സ് ആൻ ആംഗിൾ Theta, the, the magnetic moment makes an angle theta with the field direction. In this case, the force on BC and AD are not zero. Here, BC has some force and AD has some force. These two forces are equal in magnitude, but they cancel each other because they are opposite and collinear. These two forces acts along same line, so the forces on BC. And AD having equal magnitude cancel each other. But the force on AB and CD, they are IBB itself because the, that two sides are perpendicular to the direction of magnetic field. So the force on AB equal to force on CD that is equal to IBB, I small B capital B. So, these two forces they are not collinear, their lines of action are different. And we know when two equal opposite forces whose lines of action are different, it will constitute a couple. That means, it has a rotating tendency, the rotating tendency is measured in terms of torque. So, here the torque is given by one of the forces into perpendicular distance between the forces. So, here it is I. B B into the perpendicular distance between them that is resolved in the figure. You, may, you can see the figure in that you clearly know the perpendicular distance between the forces is not A, but here it is A sin theta. So, the torque tau equal to I B B into A sin theta. There, small a small b you know the product of a and b is the area of the loop. So, it is I a b sin theta, I capital A capital B sin theta. Here theta is the angle between direction of magnetic field and magnetic moment. So, here the torque is equal to I a b sin theta and we know ia the product of current and area that is equal to magnetic moment m so we can write torque tau equal to m b sin theta and we know torque is a vector quantity so we can write it as torque tau equal to m cross b this is for one coil but if there are n turns in the coil for one turn, the equation is IaB sin theta or MB sin theta or M cross B. But for n turns, the magnetic moment becomes NiA. So, the torque becomes NiAB sin theta and the torque is equal to M cross B. Here, M equal to NiA. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന അറിയേണ്ടുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്റ്റാംഗുലർ ലൂപ്പ് കറണ്ട് ക്യാരിയിങ് റെക്റ്റാംഗുലർ ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പാരലായിട്ടോ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടോ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കേസിലും അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആണ് ബട്ട് ദെർ ഈസ് എ ടോർക്ക് ടോർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ അതായത് വെൻ ഇറ്റ് സ്പ്ലെയിൻ ഈസ് എലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആ കേസിൽ magnetic momentum, magnetic field in a in the angle 90 degree. On. Therefore, the torque is equal to i a b for one turn, for n turns it is n i a b or short we can say tau equal to m b. But if the uh, plane of the coil is inclined to the magnetic field, then also the net force on the system is 0.

ഓർ ഇൻ വെക്ടർ നൊട്ടേഷൻ ടോർക്ക് ടോയ് ഈക്വൽ ടു എം ക്രോസ് ബി അപ്പോഴിവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം ഈ ടോർക്ക് മാക്സിമം ആകാനുള്ള കണ്ടീഷൻ എന്താണ് അതുപോലെ ടോർക്ക് മിനിമം ആകുന്ന കണ്ടീഷൻ എപ്പോഴാണ് അപ്പോൾ നമുക്കറിയാം അതൊരു ട്രിഗ്ണോമെട്രിക് ഫങ്ഷൻ സൈൻ തീറ്റ ഫങ്ഷൻ വന്നിരിക്കുന്ന ഒരു ടേമാണ് അപ്പോൾ ടോർക്ക് മാക്സിമം ആകുന്ന കേസിൽ ആ ട്രിഗ്ണോമെട്രിക് ഫങ്ഷൻ മാക്സിമം ആകും ദറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി അതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ കേസ്

നമുക്ക് ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ബിക്കം സീറോ ടോർക്ക് ഈസ് ഈക്വൽ ടു സീറോ ടോർക്കിൻ്റെ മിനിമം വാല്യൂ സീറോ ആയിട്ട് മാറും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള രണ്ട് പ്രോബ്ലംസും കൂടെ ചെയ്യാം ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ ആ നോട്ട്ബുക്കിലേക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കുക എ സ്ക്വയർ കോയിൽ ഓഫ് സൈഡ് ടെൻ സെൻറ്റിമീറ്റർ കൺസിസ് ഓഫ് ട്വൻ്റി ടേൺസ് and carries a current of 12 ampere the coil is suspended vertically and the normal to the plane of the coil makes an angle of 30 degree with the direction of a uniform horizontal magnetic field of magnitude 0.8 tesla what is the magnitude of torque experienced by the coil ക്വസ്റ്റ്യൻ നമ്മൾ ബുക്കിലേക്ക് എഴുതിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഇതിൻ്റെ ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്ത് എഴുതുക നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് എന്തെല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുക തന്നേക്കുന്ന കാര്യം സ്ക്വയർ കോയിലാണ് റെക്റ്റാംഗുലർ കോയിലിന് പകരം സ്ക്വയർ കോയിൽ സ്ക്വയർ കോയിലാകുമ്പോൾ നമുക്കറിയാം സൈഡ്സ് എല്ലാം തുല്യമാണ് അപ്പോൾ അവിടെ ഒരു സൈഡ് ടെൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡ് നമുക്ക് തരുന്ന എന്തിനാണ് ഏരിയ കാണാനാണ് അപ്പോൾ അത് ആണ് അത് നമുക്ക് മീറ്ററിലേക്ക് പോകണം അപ്പോൾ ഏരിയ ഓഫ് ദി കോയിൽ ഇസ് ഈക്വൽ ടു എന്തോ വരും Point 0.1 into zero point 0.1 meter, around 10 centimeter is equal to zero point 0.1 meter. So the area of the coil is equal to point 0.1 into point 0.1, that is equal to point zero 0.01 meter square. Then the next data 20 turns. What is it? Capital N. You know it is capital N. Capital N is equal to 20. Then next data current. Current is

the coil makes an angle of 30 degree with the direction of uniform magnetic field so the angle theta here is equal to 30 degree and the magnetic field b capital b equal to 0.8 what is the magnitude of torque experienced by the coil you know the equation torque tau equal to n i a b sin theta െന്നിൻ്റെ വാല്യൂ ഉണ്ട് ഐയുടെ വാല്യൂ ഉണ്ട് എയുടെ വാല്യൂ ഉണ്ട് ബിയുടെ വാല്യൂ ഉണ്ട് ദെൻ സൈൻ തേർട്ടി സൈൻ തീറ്റ സൈൻ തേർട്ടി സൈൻ തേർട്ടി ഇസ് ഹാഫ് യു നോ ദെൻ ഓൺ റിസോൾവിംഗ് ദ ആൻസർ ബിക്കംസ് പോയിൻ്റ് നയൻ സിക്സ് ന്യൂട്ടൺ മീറ്റർ ഓക്കെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ അപ്പോൾ ആൻസറ് നമ്മുടെ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് നോക്കുക ദെൻ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ടോർക്ക് The unit of torque is Newton meter that is 0.96 Newton meter. The next question a circular coil of 20 turns and radius 10 centimeter is placed in a uniform magnetic field of 0.1 Tesla normal to the plane of the coil. If the current in the coil is 5 ampere,

ആവറേജ് പോസോൺ ഈച്ച് എലക്ട്രോൺ ഇൻ ദയിൽ ഡ്യൂ ടു ദി മാഗ്നറ്റിക് ഫീൽ നമ്പർ ഡെൻസിറ്റി ഓഫ് ദ കോയിൽ ഈസ് ഗൺ ആൻഡ് ദ ഏരിയ ഓഫ് ദി കണ്ടക്ടർ ഈസ് ആൾസോ ഗിവൺ ഇപ്പോൾ ഹിയർ ദ ഡേറ്റ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്ത് എഴുതുക ഡേറ്റ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് ടേൺസ് ട്വൻറ്റി ദ കറൻറ്റ് ഐസ് ഫൈവ് ആംപിയർ ദ ഏരിയ ഓഫ് ദ കോയിലീസ് പൈ ആർ സ്ക്വയർ സർക്കുലാർ കോയിലാണ് ഈ കേസിൽ നമുക്ക് തന്നേക്കുന്നത് സർക്കുലർ കോയിലാണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതിപ്പോൾ നമ്മൾ റെക്റ്റാംഗുലർ കോയിലിൻ്റെ കേസാണ് ഈ ക്ലാസ്സിൽ പറയുന്നതെങ്കിലും ദാറ്റ് ഈസ് ദ കറണ്ട് ക്യാരി കോയിൽ എന്നുള്ളത് ഏത് ഷേപ്പിനും ഇത് ആപ്ലിക്കബിളാണ് അപ്പോൾ ഈ കേസിൽ നമുക്കൊരു സർക്കുലർ കോയിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ സർക്കുലർ കോയിലിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് പൈ ആർ സ്ക്വയർ അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുക ത്രീ പോയിൻറ്റ് വൺ ഫോർ ഇൻറ്റു ടെൻ സെൻറ്റിമീറ്റർ റേഡിയസ് അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് വൺ ഫോർ ഇൻറ്റു സീറോ പോയിൻറ്റ് സീറോ വൺ മീറ്റർ സ്ക്വയർ മാഗ്നറ്റിക് ഫീൽഡ് ബി സീറോ പോയിൻറ്റ് വൺ ടസ്ല നമ്പർ ഡെൻസിറ്റി ഇസ് ഗിവൺ ദെൻ ഏരിയ ഓഫ് ക്രോസെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ ഈസ് ആൾസോ ഗിവൺ അത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം വട്ട് ഈസ് ദ ടോട്ടൽ ടോർ കോണ്ടി സിസ്റ്റം അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡിന് നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ എന്ന് വെച്ചാൽ മീനിങ് എന്താണ് അവിടെ തീറ്റാട വില എന്തോ വരും സീറോ സോ ടോർക്ക് ഈസ് സീറോ ഫോഴ്സ് ഈസ് ആൾസോ സീറോ സോ എ ബി പാർട്ട് ദ ആൻസർ ഈസ് സീറോ ദെൻ സി പാർട്ട് ആവറേജ് ഫോഴ്സ് ഓൺ ഈച്ച് എലക്ട്രോൺ ഫോഴ്സ് എഫ് നമുക്കറിയാം ദിസ് ഈസ് ലോറൻസ് ഫോഴ്സ് ചാർജിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് യു നോ ഇറ്റ് ഈസ് ലൊറൻസ് ഫോഴ്സ് ഗിവൺ ബൈ ക്യു വി ക്രോസ് ബി ഹിയർ ഇറ്റ് ഈസ് ക്യു വി ബി കാരണം തീറ്റ നയൻറ്റി ഡിഗ്രി കേസാണ് ലൊറൻസ് ഫോഴ്സ് മാക്സിമം വരുന്ന കേസാണ് ഇവിടെ വരുന്നത് അപ്പോൾ ക്യു വി ബി വരും അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുമ്പം അവിടെ ഒരു പ്രശ്നമുള്ളത് നമുക്ക് വി തന്നിട്ടില്ല വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇല്ല പക്ഷേ അത് കാണാനുള്ള കാര്യങ്ങളാണ് നമ്പർ ഡെൻസിറ്റിയും അതുപോലെ തന്നെ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് പ്രൊസക്ഷനും നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേമിൽ പഠിച്ചില്ലയോ ഐ ഇ ഈക്വൽ ടു എൻ ഇ എ വി അതിൽ നിന്ന് വി ഈക്വൽ ടു ഐ ബൈ എൻ ഇ എ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കുക അപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആവറേജ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫൈവ് ഇൻ ടു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി ഫൈവ് ന്യൂട്ടൺ ടോർക്കിനെ ബേസ് ചെയ്ത് എൻ സിആർ ടി ടെക്സ്റ്റിൽ തന്നേക്കുന്ന അൺസോൾവ്ഡായിട്ടുള്ള രണ്ട് പ്രോബ്ലമാണ് ഞാനിപ്പോൾ ചെയ്യിപ്പിച്ചത് ഇതിനകത്ത് സോൾഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നിട്ടുണ്ട് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക അതിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും ഒക്കെ എഴുതി നിങ്ങളുടെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക നമ്മൾ ടോർക്കോൺ കറണ്ട് ക്യാരി റെക്റ്റാംഗുലർ കോയിലാണ് പ്ലേസ്ഡ് ഇൻ പ്ലേസ്ഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡെന്നുള്ള കേസിലാണ് കേസാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇതുപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ കേസാണ് അടുത്ത ക്ലാസ്സിൽ படிக்கான் போகும்